ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോച്ചൻ സ്പോർട്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നല്ല ചില അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാത്രി നമ്മൾ ഫേസ് വീഡിയോയുമായിട്ട് രാവിലെ ഇങ്ങനത്തെ പിക്ചറുമായിട്ടുള്ള വീഡിയോയുമായിട്ടാണ് നീ ഇനി വരുന്നത്. അപ്പോൾ കൂടി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്യുക. അത് വൈകേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും. ഇന്നത്തെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സ്പാനിഷ് താരം വരുന്നു എന്ന് നമ്മളുടെ ഇപ്പോഴത്തെ കോച്ച് കിബു ഹ്യൂക്കോനെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഈ താരം ഇഗ്ര അൻഗുല എന്ന് പറയുന്ന, ഇപ്പോഴത്തെ റൂമർ അനുസരിച്ച് ഇഗ്ര അൻഗുല എന്ന് പറയുന്ന സ്പാനിഷ് താരം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ സൈറ്റുകളും മാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ കിബു ഹ്യൂക്കോനെ പറഞ്ഞത് ഒരു സ്പാനിഷ് താരത്തെ ടീമിലെത്തിക്കും, ഒപ്പിച്ചയുടെ കൂടെ കളിക്കും, ഒരു മികച്ച താരത്തെ തന്നെ ടീമിലെത്തിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം ഇഗ്ര അൻഗുല എന്നാണ് എന്ന് ഇതുവരെയും കൺഫേമായിട്ട് പറഞ്ഞിട്ടോ ഒരു റൂമറോ ഇതുവരെയും കിബുക്കനെ നൽകിയിട്ടില്ല. എന്നാൽ കേരളത്തിലേക്ക് ഒരു സ്പാനിഷ് താരം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഇദ്ദേഹം തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇദ്ദേഹം ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മികച്ച താരമാണ്. കഴിഞ്ഞ സീസണിൽ എടികയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ജാവി ഹെർണാണ്ടസ് എന്ന് പറയുന്ന താരം. ഈ താരം ഇപ്പോൾ എടികെ വിട്ട് മുംബൈ സിറ്റിയിലേക്ക് പോകുന്നു എന്ന ഒരു റൂമർ ലഭിച്ചിരിക്കുന്നു. അത് തികച്ചും റൂമർ മാത്രമാണ്. കാരണം എടിക്ക് മുഹമ്മദ് ഖാനിൻ്റെ ചില പ്ലെയേഴ്സിനടുത്ത് നമ്മൾ എടിക്ക് നിന്നുള്ള ചില പ്ലെയേഴ്സിനെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിലൊരു ഈ പ്ലെയർ അതിൻ്റെ ഒരു പ്ലെയർ ആവാൻ സാധ്യതയുണ്ട്. ഇത് നടക്കാനാണ് സാധ്യത. കാരണം ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എന്നാണ് ഈ റൂമർ വന്നത്. ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം മുംബൈയിലേക്ക് പോകുന്നു എന്ന്. ഇത് കൺഫേം ആവാൻ സാധ്യതയുള്ള ന്യൂസാണ്. കാരണം എടിക്ക് ചില പ്ലെയേഴ്സിനെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നടക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് അപ്പോൾ അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇവിടെയിലെ മൂന്നാമത്തെ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ മൊർത്താദ ഫോൾ എന്ന് പറയുന്ന മുംബൈ സിറ്റിയുടെ മികച്ച സെൻറ്റർ ബാക്ക് ഇപ്പോൾ മുംബൈ സിറ്റിയിലേക്ക് തന്നെ പോകുന്നത് എന്നൊരു റൂമർ വന്നിരിക്കുകയാണ്. ഇത് കൺഫേം ആവാൻ സാധ്യതയുള്ള ന്യൂസാണ്. കാരണം ചില പ്ലെയേഴ്സിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതിലൊരു പ്ലെയറാണ് ഇരിക്കും ഇദ്ദേഹം. ഇദ്ദേഹത്തിന് പകരം വേറെ യുവ സെൻറ്റർ ബാക്കുകളെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് ഇപ്പോഴത്തെ പുതിയ കോച്ച് പുറത്ത് വിട്ടിരിക്കുന്നു. ഇദ്ദേഹം എന്തായാലും മുംബൈ സിറ്റിയിലേക്ക് പോകുന്നു. ഇദ്ദേഹത്തിനുള്ള പകരക്കാരെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നു എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നിരവധി റൂമറുകൾ കാണാം എഫ് സി വരിക്ക് പുതിയ സെൻറ്റർ ബാക്കുകൾ വരുന്നു എന്ന്. അപ്പോൾ ഇദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് പോയി എന്നത് കൺഫേം ആയിട്ടില്ല. എന്നാലും ഇതൊരു തികച്ചും കൺഫേം സാധ്യത ന്യൂസ് ആണ്. ഐ എസ് എൽ ചരിത്രത്തിലും എഫ് സി ഗോയുടെ ചരിത്രത്തിലും ഏറ്റവും മികച്ച സ്ട്രൈക്കറായ ഫാറാ കോർമിനസ് ഇപ്പോൾ ഇപ്പോൾ എഫ് സി ഗോ വിടുകയാണ് എന്ന് ഇപ്പോൾ ഒരു റൂമർ ലഭിക്കുന്നുണ്ട്. ഇദ്ദേഹം പോകുന്നത് മുംബൈ സിറ്റിയിലേക്ക് എന്നാണ് റൂമർ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ മുംബൈ സിറ്റിക്ക് ആവണമെന്നില്ല, തികച്ചൊരു റൂമറുമാണ്. ഇദ്ദേഹം വിദേശ ക്ലബുകളിലേക്കും മറ്റു ഐ എസ് എൽ ക്ലബുകളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന് എഫ് സി ഗോ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് എഫ് സി ഗോയെ തുടരാൻ ആഗ്രഹമില്ല. ഇദ്ദേഹത്തിന് മറ്റു ക്ലബുകളിൽ കളിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ടിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ കൺഫർമേഷനോ മറ്റു റൂമേഴ്സോ ഒന്നും വന്നിട്ടില്ല. ഇത് കൺഫേം ആവാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹം അഫ്സിഗോ വിടാൻ സാധ്യതയുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ നിർബന്ധ പ്രകാരം ഇദ്ദേഹം അഫ്സിഗോയിൽ തുടരുമോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത മാസത്തോടെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെയിൽ കൺഫേം ആയിട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. സുബർദ പോൾ എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യൻ മികച്ച ഗോൾ കീപ്പേഴ്സിൽ ഒരാളാണ് സുബർദ പോൾ എന്ന് പറയുന്ന ഈ ജാഷപൂർത്തെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന താരം. ഇദ്ദേഹം ഹൈദരാബാദിലേക്ക് പോകുന്നു എന്ന് നമ്മളുടെ സീസണിൻ്റെ അവസാന ആ മാസം തോടെ നമുക്ക് അറിഞ്ഞ ഒരു ട്രാൻസ്ഫർ റൂമറാണ്. ഇത് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സിയിൽ നിന്നുള്ള ഓഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഹൈദരാബാദ് എഫ് സിയിൽ സൈൻ ചെയ്തു. ഇദ്ദേഹം ഇനി ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി ബൂട്ടണിയുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇദ്ദേഹത്തെ എൻ്റെ പുതിയ കോച്ചിൻ്റെ ചേർത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദിലെ പുതിയ കോച്ച് എന്ന് പറയുന്നത് ആൽബർട്ട് റോക്ക എന്ന് പറയുന്ന നമ്മളുടെ ബാംഗ്ലൂർ എഫ് സിയുടെ പഴയ കോച്ചാണ്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചതും ഇദ്ദേഹം ടീമിൽ കൊണ്ടുവന്നതിൻ്റെ മികച്ച കാരണം എന്ന് പറയുന്നത് ഗോൾ കീപ്പറിനുള്ള ഇററിങ് മിസ്റ്റേക്കുകൾ മാറ്റുന്നതിന് വേണ്ടിയാണ് ഹൈദരാബാദ് എഫ് സി ഇദ്ദേഹത്തെ ടീമിലെത്തിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റുകളും ട്രാൻസ്ഫർ ന്യൂസുകളും മറ്റു ഫുട്ബോൾ അപ്ഡേറ്റുകളുമായി ഇനിയും ഞാൻ വരും. പിന്നെ ഞാൻ മറ്റു ഓരോരുത്തരെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരാളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരെന്ന് ഇതൊരു തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമുള്ള നല്ലൊരു ചാനൽ തന്നെയായിരിക്കും ഇത്. നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്ന ചാനലായിരിക്കില്ല. ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ പറയുക എന്താണ് മാറ്റേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്ന് നല്ല ഐ എസ് എൽ ഇവിടെ നിന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.